നമ്മുടെ നാട്ടിലൊക്കെ ഗൂഗിൾ പേയുടെ കാലമാണ്. ജി പേ, ഗൂഗിൾ പേ, ഓൺലൈൻ പേയ്മെൻറ്റാണ്. ഇതിനെങ്ങനെയാണ് അറബിയിൽ ഒന്ന് മെൻഷൻ ചെയ്യുക എന്നത് പലരും ചോദിക്കാറുണ്ട്. ഓരോ രാജ്യത്തും ഓരോ സൈസ് പേയ്മെൻ്റ് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അതിന് പറയേണ്ടത് അദ്ദേഹ അബ്രന്നെറ്റ് എന്ന് പറഞ്ഞാൽ മതി. അബ്രന്നെറ്റ് പറഞ്ഞാൽ ഓൺലൈനിന് അബ്രന്നെറ്റ് എന്ന് പറയാം. അബ്ര എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഓൺലൈൻ വഴി എന്നാണ് അബ്രയുടെ അർത്ഥം. ഓക്കെ, അതായത് അന്തരീക്ക നെറ്റ് എന്ന് പറഞ്ഞാലും മതി, നെറ്റ് വഴിയാണ്, അതാണ് ഓൺലൈൻ എന്ന് പറയാം. ഓക്കെ, അതിനിപ്പോൾ സൗദി അറേബ്യയിലൊക്കെ പ്രസിദ്ധമാണ് എസ് ടി സി പേ. അത് നമ്മുടെ ഗൂഗിൾ പേയുടെ സെയിമാണ്, എസ് ടി സി പേ. അറബികളും പറയും എസ് ടി സി പേ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു വൈഫൈ ബുത്താക്ക ഉണ്ടല്ലോ, ബുത്താക്ക കാർഡാണ് ബുത്താക്ക വൈഫൈ. അപ്പോൾ ഐന്തി ബുത്താക്ക വൈഫൈ ഹലാസ്, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ വൈഫൈ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും അറബിയിലും ഒന്ന് തന്നെയാണ് ആ വാക്കുള്ളത്, ബുത്താക്ക വൈഫൈ. ഫൈബ് എന്തൊക്കെ വൈഫൈ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ബുത്താക്ക കൊടുക്കുക. ബുത്താക്ക അല്ലെങ്കിൽ ബിത്താക്ക അല്ലെങ്കിൽ ബത്താക്ക, മൂന്നും പറയുമെന്ന് ഞാൻ മറ്റ് ചില അവസരങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണൊന്ന്. മറ്റൊന്നിനോടനുബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിന് സാധാരണ ഇവർ ചോദിക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അവർ നിങ്ങളെ കാർഡ് ചോദിക്കും, ആദ്യം ചോദിക്കുക ക്യാഷ് അല്ല ഷബക്ക എന്നാണ് ചോദിക്കുക. അതും ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഷബക്ക എന്നാൽ നെറ്റ് എന്നാണ് അർത്ഥം. അതായത് നെറ്റ്വർക്ക് പേയ്മെൻറ്റിനാണ് ദഫ ആൻഡ് തരീഖ് ഷബക്ക. മുഴുവനും ചോദിക്കില്ല ഷബക്ക. അപ്പോൾ നമ്മൾ കാർഡ് കൊടുക്കും. പലരും മനസ്സിലാക്കിയത് കാർഡിൻ്റെ മറ്റൊരു പേരാണ് ഷബക്ക എന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലല്ല, ഓൺലൈൻ പേയ്മെൻ്റ് ആണോ എന്നാണ് ഷബക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷബക്ക എന്ന് പറഞ്ഞാൽ നെറ്റ് എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ മീൻ പിടിക്കുന്ന വലക്കും ഷബക്ക എന്നാണ് പറയുക. ഷബക്ക സയാദീൻ എന്ന് പറയും അവിടെ നിന്ന് മാത്രം. എല്ലാം ഒരേ പേരിൽ തന്നെയാണ്, നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയുന്നത് അതേപോലെ. മൂന്നാമത്തെ ഒരു സംഗതിയിൽ മനസ്സിലാക്കാൻ, പിന്നെ ക്യു ആർ കോഡ് സ്കാനിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ക്യു ആർ കോഡ്, ഇവിടെ വളരെ രസകരമായ സംഗതി, അറബിയിൽ ഇതൊക്കെ ഒരു പുതിയ വേർഡ് തന്നെയാണല്ലോ, അതുകൊണ്ട് പഴമക്കാർ അർത്ഥം വെച്ചാൽ കുടുങ്ങി പോണ സാധനമാണിത്. ഈ ക്യു ആർ കോഡ് സ്കാനിങ്ങിന് എന്താ പറയുക? അത് ക്യു ആർ കോഡിന് ഇസ്തിജാബ സരിയായി എന്ന് ക്യു ആറിന് പറയും. കോഡിന് പറയുക റൂംസ് എന്നാണ്. ഏത് കോഡിനും റൂംസ് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ സാധാരണഗതിയിൽ പോസ്റ്റൽ കോഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനുള്ള അവിടെ റൂംസ് എന്ന് പറയും. റൂംസുൽ മന്ത്ക, ഏരിയ കോഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കോഡിന് റൂംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യുക, ക്യു ആർ കോഡിന് എന്ന് പരിചയപ്പെടാം അറബിയിൽ. റൂംസ് ഇസ്തിജാബത്ത് സരിയ എന്ന് പറയും. അതിനൊരാൾ അർത്ഥം വെച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കോഡ്, അതാണ് എൻ്റെ വാക്കർത്ഥം. റൂംസ് ഇസ്തിജാബത്ത് സരി. അതിന് ഒന്നുകൂടി രസമുണ്ട്, മസ്ഹ എന്നാണ് സ്കാനിങ്ങിന് പറയുക. സ്കാനിങ്ങിൻ്റെ ഒറിജിനൽ വേർഡ് അതല്ല. അപ്പം മസ്ഹ റൂംസ് ഇസ്തിജാബത്ത് സരി, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കോഡ് മായ്ക്കുക എന്ന് അർത്ഥം വെക്കുക. അങ്ങനെ ഒന്നും അർത്ഥം വെക്കരുത്. അപ്പോൾ നമ്മളൊരു വാക്കിൻ്റെ ഇസ്തിലാഹാത്തുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കൗണ്ടിങ് ഇസ്തിലാഹാത്താണ് ഈ പറയുന്നത്. എന്ത്? ക്യു ആർ കോഡ് സ്കാനിങ്. ക്യു ആർ എന്ന് പറയാം, അതല്ലെങ്കിൽ ഇസ്തിജാബത്ത് സരിയെന്ന് പറയാം. അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ തമാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വൈഫൈ ബുത്താക്ക, ബുത്താക്ക വൈഫൈ, അതുമല്ലെങ്കിൽ ഷബക്ക. യാ ഹബീബ് അനസദ്ദുലക്കൽ ഫുലൂസ് അൻ തരീഖ് നെറ്റ് എന്ന് പറയാം, ഞാൻ നെറ്റ് വഴി പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അനസദ്ദുലക്കൽ ബുത്താക്കൽ വൈഫൈ എന്ന് പറയാം, അതും അല്ലെങ്കിൽ റൂംസ് അല്ല ക്യു ആർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ജസാകുമുല്ലാ ഖൈർ. നല്ല നല്ല അറിവുകൾ അറബികളെപ്പോലെ സംസാരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്, സൗജന്യമാണ്. മറക്കാതെ പങ്കുചേരുക. ശുക്രാൻ. അസ്സലാമു അലൈക്കും.